നമസ്കാരം. ഡൽഹിയിലെ ഐവാനെ ഗാലിബ് ഹാളിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ രാജകീയ വേദിയിലേക്കുള്ള INL എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യാത്ര രാഷ്ട്രീയ നിലപാടുകൊണ്ടും ആദർശത്തിലെ സത്യസന്ധത കൊണ്ടും സമ്പന്നമാണ്. 3 പതിറ്റാണ്ടിനടുത്തുള്ള പാർട്ടി ചരിത്രത്തിൽ INL ആദ്യമായി ഒരു ഭരണത്തിൽ പങ്കാളിയാകുന്നു എന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ 27 വർഷം മുൻപ് നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ ലീഗിന് ഇത് ചരിത്ര മുഹൂർത്തം തന്നെയാണ്. 2ാം പിണറായി സർക്കാരിൽ അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയാകുന്നതോടെ കേരളത്തിലെ ന്യൂനപക്ഷ ബദൽ രാഷ്ട്രീയത്തിന് കൂടുതൽ കരുത്ത് കൈവരുമെന്നാണ് പാർട്ടി കരുതുന്നത്. 2.5 പതിറ്റാണ്ടായി LDFനൊപ്പം നിന്നിട്ടും ഇതുവരെയും മുന്നണിയിൽ ഔദ്യോഗിക സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ലഭിക്കാത്ത ഇന്ത്യൻ നാഷണൽ ലീഗിന് ഇത് അർഹതയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. ലീഗ് പിളർന്ന് 27 വർഷം മുമ്പ് നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ ലീഗിന് കഴിഞ്ഞ മന്ത്രിസഭ വരെയും ഒരു മന്ത്രിസ്ഥാനവും ലഭിച്ചിരുന്നില്ല. 30 വർഷത്തിന് ശേഷമാണ് ഒരു മുസ്ലിം കേന്ദ്രീകൃത രാഷ്ട്രീയ പാർട്ടി LDF മന്ത്രിസഭയിൽ ഇടം നേടുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1/4 നൂറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മോഹം അഹമ്മദ് ദേവർകോവിലൂടെ ഇപ്പോൾ സാധ്യമാവുന്നത്. അതേസമയം പകുതി ടേം മന്ത്രിസ്ഥാനമാണ് INL ലഭിക്കുന്നതെന്നാണ് മറ്റൊരു ശ്രദ്ധേയ കാര്യം. 1994 INL രൂപം കൊണ്ട ശേഷം ആദ്യമായാണ് കേരളത്തിൽ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. മുന്നണിയിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ 26 വർഷത്തോളം നിരുപാധിക പിന്തുണയുമായി LDFുമായി സഹകരിച്ച നാഷണൽ ലീഗിന് വൈകി ലഭിച്ച അംഗീകാരമായാണ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ടീമിൽ തന്നെ മന്ത്രിസ്ഥാനം കിട്ടുന്നത് INLന്റെ സമുന്നത നേതാവായ അഹമ്മദ് ദേവർകോവിലിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. ലീഗിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥി നൂർബീന റഷീദിനെ തോൽപ്പിച്ചാണ് കോഴിക്കോട് സൗത്തിൽ നിന്ന് ഇത്തവണ അഹമ്മദ് ദേവർകോവിൽ വിജയിച്ചത്. 2006 ഇടതു പിന്തുണയോടെ PMA സലാം ഇതേ മണ്ഡലത്തിൽ നിന്ന് MLA ആയെങ്കിലും അക്കാലയളവിൽ തന്നെ അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചുപോയി. അതിനു മുമ്പും ഈ തിരഞ്ഞെടുപ്പ് വരെയും LDF സുരക്ഷിത സീറ്റുകളൊന്നും INLന് നൽകിയിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വന്ന കേരള കോൺഗ്രസ് MMന് പോലും മുന്നണിയിൽ അംഗത്വം നൽകിയെന്നിരിക്കെയാണ് INL ആ സ്ഥാനത്ത് നിന്നും തഴയപ്പെടുന്ന അവസ്ഥ ആവർത്തിച്ചത്. 61-കാരനായ അഹമ്മദ് ദേവർകോവിൽ ദേശീയ സംസ്ഥാന തലത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മുൻനിര നേതാവാണ്. കോഴിക്കോട് കുറ്റിയാടിക്കടുത്ത് ദേവർകോവിൽ സ്വദേശിയുമാണ്. MSFലൂടെ രാഷ്ട്രീയത്തിൽ വന്നു. നേരത്തെ അഖിലേന്ത്യാ ലീഗിന്റെ നേതാവായിരുന്നു. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മുഖ്യ കാര്യദർശി. അടിയന്തരാവസ്ഥക്കാലത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് ജയിലിൽ വാസമനുഷ്ഠിച്ചു. 1994 ഡൽഹിയിൽ ചേർന്ന INL രൂപീകരണ കൺവെൻഷൻ മുതൽ തുടങ്ങിയ പാർട്ടി ബന്ധം നാദാപുരം മണ്ഡലം പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ പദവികൾക്ക് അർഹനാക്കി. നിലവിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമാണ് ഇദ്ദേഹം. കേരള ഹോട്ടൽ ആൻഡ് റെസിഡന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ എന്നീ പദവികളും ഇദ്ദേഹം വഹിച്ചു.